ഹായ് ഫ്രണ്ട്സ്, പ്രവാസി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി, നമുക്ക് ഈസി ആയിട്ടൊരു മീൻകറി വെക്കാം. ഇപ്പം നമുക്കെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കേസിലാണ് കറി വെക്കുക എന്നുള്ളത്. നമുക്ക് പെട്ടെന്നും ഈസി ആയിട്ടും ഒരു കറി വെക്കാനുള്ള റെസിപ്പിയാണ് ഇന്നത്തെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോകുന്ന മീൻകറി എന്ന് പറയുന്നത് നമുക്ക് ചൂരമീനാണ്. അപ്പോൾ നമ്മളൊരു 3/4 കിലോ ചൂരമീനാണ് ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ മീൻകറി എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ, പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ഇടുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ്. വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 10 വെളുത്തുള്ളിയും കൂടെ നല്ല ചതച്ചെടുത്താണ്. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്കകത്ത് ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് നല്ലപോലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മീൻകറി എന്ന് പറയുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മീൻകറി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കൊരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറി റെഡിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചേർക്കുന്ന മുളക് പൊടിയാണ്, 1/2 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി നമുക്ക് കുറച്ച് കളറും കുറച്ച് കൊഴുപ്പും കൂടെ കൂടുതൽ കിട്ടും നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്താൽ. അത് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്ന മല്ലിപ്പൊടിയാണ്, 1/2 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്ന മഞ്ഞപ്പൊടിയാണ്, 1/4 സ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടിയ ഒരു പിഞ്ച് കായമാണ്. അപ്പോൾ നമ്മളൊരു ഒരു ശകലം കായം ഇടുക, 1 പിഞ്ച് കായം ഇടുക, 1 നുള്ള് കായം. കായം അതി ഇടരുത്, കായത്തിൻ്റെ ടേസ്റ്റ് മാറി, കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഈ കറിയിൽ ഈ ചട്ടിയിലിട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്കകത്ത് നമ്മുടെ ഈ മസാലകളെല്ലാം നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ മസാലയ്ക്കകത്ത് വേവിക്കുന്നതിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ഇത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന്, ഈ ചട്ടിക്കകത്ത് കിടന്ന് നമ്മുടെ മസാല ഒന്ന് മൂത്ത് വരണം. എന്നാൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകം നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ, വെളിച്ചെണ്ണ ചെയ്യുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മുടെ ഈ മസാലകളെല്ലാം നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത്. നമ്മളൊരു 3 കഷ്ണം, ചെറിയ 3 കഷ്ണം കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. നമ്മളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഈ മസാല ഈ പുളിവെള്ളത്തിനകത്തിട്ട് ഒന്നുകൂടെ ഈ മസാല ഒന്ന് വേവിക്കണം. നമ്മുടെ ഈ മസാല ഒന്ന് നല്ല കുറുകി വരും. ആ കുറുകി വരുമ്പോഴാണ് നമ്മൾ ഇനി അടുത്തായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മസാല നല്ല ഒന്ന് കുറുക്കിയെടുക്കുക, നല്ലപോലെ തിളച്ചിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞ് മുകളിൽ വരണം. അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മസാല ഏകദേശമൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ, നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇടയ്ക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മളിതെല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലായിട്ട് ഒന്നുകൂടെ ഉപ്പ് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഉപ്പ് കറക്റ്റായി, ഉപ്പ് എരിവും പുളിയും കറക്റ്റായിട്ട് നിൽക്കുന്നതാണ് മീൻകറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതാണ്, അതൊന്നിച്ചായാൽ മീൻകറി റെഡി ആകത്തുള്ളൂ. അപ്പോൾ ഉപ്പ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, അതുപോലെ പുളി നമ്മൾ നോക്കിക്കണം അത്രയും തന്നെ. പുളി കൂടുതലാണെങ്കിൽ നമ്മൾ പുളി എടുത്ത് ഇടയ്ക്ക് എടുത്ത് കളയണം. പുളി ഒത്തിരി കൂടുതലാണെങ്കിൽ, കുറച്ച് പുളിയൊക്കെ ഉള്ളത് ആ മീനിൽ ആ പുളി അങ്ങ് പിടിക്കും. അപ്പോൾ നമ്മുടെ കറിക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മീൻകറി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം നമ്മൾ ചെത്തിക്കേണ്ട കാര്യം, നമ്മൾ മീൻകറി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 8 മണിക്കൂറേലും കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലായിരിക്കും അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ മീൻ കറി വെച്ച് ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ ചൂരമീനെല്ലാം നമ്മൾ നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 3/4 കിലോയോളം ഏകദേശം ചൂരമീനുണ്ട്. അപ്പോൾ ചൂരമീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് കറിക്കകത്തിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മാംസം കട്ട് ചെയ്യാത്തുള്ളൂ. നമ്മൾ അറുത്ത് മീൻ പീസായി കഴിയുമ്പോൾ അതിൻ്റെ മീൻ മാംസത്തിന് തീരെ കട്ടി കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മീൻകറി എല്ലാം റെഡിക്ക് ഇതിൻ്റെ അകത്തിട്ട് ചട്ടിക്കകത്തിലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊന്ന് വട്ടം ചുറ്റിച്ച് കൊടുക്കുക. ഈ കൂട്ടത്തിൽ നമ്മൾ ഉപ്പും കൂടെ നോക്കുക, അതുപോലെ തന്നെ കറിവേപ്പിലയും ചെയ്യുക. കറിവേപ്പില നമ്മൾ ഏറ്റവും മണ്ടയിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കറി അടിയിലിട്ട് കൊടുത്താലും പ്രശ്നമില്ല. മീൻ ഇടുന്നതിന് മുമ്പ് കറിവേപ്പില ഇട്ടാലും അല്ലെങ്കിൽ മണ്ട കറിവേപ്പില ഇട്ടാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ മീൻകറി ഇത്രയേ ഉള്ളൂ ഈ മീൻകറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. ലാസ്റ്റ് നമുക്ക് ഫൈനലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കറി വാങ്ങാൻ നേരം അല്പം പച്ചവെളിച്ചെണ്ണയോടെ മണ്ട ഒഴിച്ച് കഴിഞ്ഞാൽ അതിനും വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മീൻകറി. പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.